മോള് വന്ന് കണ്ടതും ചോദിച്ചു, എന്താ അച്ഛാ സേമിയ പായസത്തിന് ഈ ഒരു കളറ് എന്ന്. കാരണം അവളിതുവരെ കണ്ടിട്ടുള്ളത് സേമിയ പായസം വെള്ള കളറിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ഒരു ഇളം ചുവപ്പ് കളറിൽ ഈ സാധനം കണ്ടപ്പോൾ അവൾക്കും പിടി കിട്ടിയില്ല. അതെന്താ ഇങ്ങനെ ഉണ്ടാക്കിയില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം മിസ്റ്റേക്കൊന്നും അല്ല ഇത്. ഫ്രണ്ട്സ്, നമ്മളൊക്കെ പായസം വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ നമ്മളുടെ ഏത് ഫംഗ്ഷനായാലും ശരി, നമുക്ക് പായസം ഉണ്ടാവും. അതേമാതിരി വീടുകളിലും എല്ലാവരും നമ്മൾ പായസം ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ പാലൊഴിച്ചിട്ടുള്ള എന്ന് വെച്ചാൽ പാലട, പാൽപ്പായസം, സേമിയ പായസം അങ്ങനെയുള്ള, അല്ലാതെ പ്രഥമനെ കുറിച്ചിട്ടല്ല, ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള പായസങ്ങളല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടത്, നമ്മൾ പാലൊഴിച്ച് ഈ പാലട, ഇല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഇപ്പോൾ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരൊക്കെ ഇത് വയ്ക്കുമ്പോൾ നമ്മൾക്കൊക്കെ അധികം നമ്മൾ കാണാം, നമ്മൾ ഇതൊരു റോസ് കളർ ഇല്ലെങ്കിൽ ഒരു ഇളം ചുവപ്പ് കളറൊക്കെ ആയിരിക്കും. അല്ലാതെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് സേമിയ പായസമൊക്കെ ഉണ്ടാക്കിയാൽ അത് വെള്ളയായിട്ട് തന്നെ ആയിരിക്കും അധികം ഉണ്ടാവുക. അപ്പോൾ പലർക്കും അറിയില്ല അതിന് എങ്ങനെയാണ് ഇതിനെ റോസ് കളർ ആക്കുന്നതെന്ന്. ഇപ്പോൾ വലിയ പൈസ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുങ്കുമ പൂവൊക്കെ ഇട്ടിട്ട് അതിനെ അങ്ങനെ ആ ഒരു കളറിലേക്ക് എത്തിക്കാം. ഇല്ലെങ്കിൽ വേറെ എന്താ മിൽക്ക് മെയ്ഡ് മാതിരിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കുറച്ച് കട്ടിയും നല്ല കൊഴുപ്പും ഈ ഒരു കളർ മാറ്റമൊക്കെ സംഭവിക്കാം. അല്ല ഇപ്പം നമ്മൾ സാധാരണക്കാർക്ക് ഇപ്പോൾ അതൊരു ഇത്രയും പൈസ ചിലവില്ലാതെയും ഇല്ലെങ്കിൽ ഇത്രയും പാലിനെ കുറുക്കാതെയും, ഇപ്പം കാരണം വെച്ചാൽ ഒരുപാട് പാല് കുറുക്കി കഴിഞ്ഞപ്പോൾ 1 ലിറ്ററിനെ വെറ്റിച്ച് 4 ലിറ്ററൊക്കെ ആക്കിയിട്ടൊക്കെ പായസം ഉണ്ടാക്കുമ്പോഴും ചിലപ്പോൾ അവർ നേരിയ വ്യത്യാസങ്ങൾ കളറിൽ ഉണ്ടാവാം. അപ്പോൾ ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ, സേമിയ പായസം ആവട്ടെ, അരിയും കൊണ്ടുള്ള ഇപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ പറയുന്നത് അവിടെ കുത്തരിയാണ് തോന്നുന്നത് ഉപയോഗിക്കുന്നത്, അതും അവർ തന്നെ വിളയിച്ചെടുക്കുന്ന അരി അങ്ങനെയൊക്കെയാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെ മാരകമായിട്ടുള്ള ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കളറ് ഫുഡ് കളറുകൾ ഉപയോഗിക്കണം, ആഹാരത്തിൽ കളറ് ചേർത്തിട്ട് വേണം ഈ ഒരു കളർ മാറ്റം ഉണ്ടാക്കാൻ. അപ്പോൾ ഇതൊന്നും അല്ലാതെ, ആരോഗ്യത്തിന് ഹാനികരമല്ലാതെ, പൈസ ചിലവില്ലാതെ, വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പായസം, ഇപ്പം നമ്മൾ സേമിയ പായസമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു റോസ് കളർ ഇല്ലെങ്കിൽ ആ ഒരു ഇളം ചുവപ്പ് കളർ വരുത്തുക, ഒരു പൈസ ചിലവും ഇല്ലാതെ, ആരോഗ്യത്തിനൊന്നും ഹാനികരമല്ലാത്ത രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു അടിഭാഗം കട്ടിയായിട്ടുള്ള, അടി കട്ടിയായിട്ടുള്ള നല്ല ഒരു പാത്രം എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പാലൊഴിച്ചിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ആ പാത്രം വളരെ വൃത്തിയുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ പാലൊക്കെ പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര, ഇപ്പോൾ പഞ്ചസാരയുടെ അളവൊന്നും നമ്മൾക്ക് പറയാൻ പറ്റില്ല, കാരണം പലർക്കും പല വിധത്തിലാണ് പഞ്ചസാരയുടെ ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർക്ക് ഒരുപാട് മധുരം വേണം, ചിലവർക്ക് വളരെ കുറച്ച് മധുരം മതി, ചിലവർക്ക് ഒരു മീഡിയം ലെവലിൽ പാകത്തിനുള്ള ഒരു മധുരം, അങ്ങനെയൊക്കെയാണ് മധുരത്തിൻ്റെ കണക്ക്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മധുരം എടുക്കുക, പഞ്ചസാര എടുക്കുക. അപ്പോൾ പഞ്ചസാര എത്ര എടുത്താലും അത് മുഴുവനായിട്ട് ഇടണം എന്നില്ല, ആദ്യം തന്നെ ആ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ആ സമയത്ത് കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഒന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഇതിനെ ഒന്ന് ഉരുക്കി എടുക്കുക എന്നുള്ളതാണ്, കാരമലൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് അത് കുറച്ച് നേരം വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അത് ഉരുകി ഉരുകി വരുന്നത് കാണാം. ഇപ്പോൾ നമ്മളുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി ഒരു ബ്രൗൺ കളറ്, ആ ഒരു പാനിയുടെ കളറെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്.
ഈ അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല്, നമ്മൾ എത്ര ലിറ്റർ പാലൊഴിച്ച് എടുത്തിട്ടുണ്ടോ അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിക്കരുത്, കാരണം ഇപ്പോൾ അത് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, തണുത്ത പാലാണ്. അപ്പോൾ തീയൊന്ന് സിമ്മാക്കി വെക്കുക ഈ ഒരു അവസരത്തിൽ, കാരണം ഇത് പെട്ടെന്ന് കട്ടിയാവും ഈ ഒരു പഞ്ചസാരയുടെ പാനി. അപ്പോൾ ഇത് ഒഴിച്ചു വരുമ്പോൾ ആദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കിക്കൊണ്ടിരുന്നാൽ ആ പഞ്ചസാര പിന്നെയും അത് നല്ല മെൽട്ടായി ഒരു കളർ വ്യത്യാസമൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം. നമ്മൾ ഒരു ലിറ്റർ പാലിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് നമ്മൾ ഇപ്പോൾ ഒഴിച്ചിട്ടില്ല, ഒരു അര ലിറ്റർ മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അത് തുടരെ തുടരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളുടെ പാലിൻ്റെ കളറ് ഒരു ഇളം ചുവപ്പ് തന്നെയാണ്. അതിലേക്ക് നമ്മൾ വീണ്ടും നമ്മളുടെ ബാക്കി വെച്ചിരിക്കുന്ന പാലുകൾ കൂടെ, പാല് ഒരു അര ലിറ്റർ പാല് കൂടെ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കുക, കരിഞ്ഞു പോവുക, പാല് കരിഞ്ഞതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും, അങ്ങനെയൊന്നും വരാൻ പാടില്ല. അപ്പോൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ അവസരത്തിൽ നിങ്ങൾക്ക് മധുരം നോക്കാം, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പിന്നെയും ചേർക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നമ്മൾക്ക് പാല്, ഈ പായസം നല്ല ഒരു കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാലിനെ കുറച്ചൊക്കെ നമ്മൾ വറ്റിച്ചേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ കുറച്ച് ഒരു കുറച്ചെങ്കിലും ഒന്ന് വറ്റിച്ച് നല്ലപോലെ പാല് ചൂടായി വരണം. ഇപ്പോൾ നമ്മൾ മുഴുവൻ പാലും ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. പാല് ഒരുവിധം നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്ക, നമ്മളൊരു 3-4 ഏലക്ക എടുത്തിട്ടുണ്ട്, അത് തൊണ്ട് പൊളിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏലക്കായ് തൊണ്ട് പൊളിച്ചിടുകയോ ഇല്ലെങ്കിൽ അതിനെ ഒന്ന് എന്തെങ്കിലും ഒരു ഇത് എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഈ അവസരത്തിൽ നമ്മൾക്ക് ഇതിൻ്റെ മധുരം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് മധുരം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ, നമ്മൾക്കിപ്പോൾ കുറച്ച് മധുരം കമ്മിയാണ്, നമ്മൾ ആദ്യം ആ കാരമലൈസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച മധുരം പോരാ എന്ന് തോന്നി, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മധുരം ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾക്കിപ്പോൾ മധുരം പോരാ എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ മധുരം ഇട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ പാലൊക്കെ അതിയാ ഒരുവിധം കുറുകി ഒരുവിധം കട്ടിയായി വന്നിട്ടുണ്ട്. കുറേയൊക്കെ അത് ആവിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളില്ല ഈ ഒരു അളവിലാണ് ഉണ്ടായിരുന്നത്, കുറേയൊക്കെ പോയിട്ടുണ്ട് ആവിയായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കുറുകി എന്നർത്ഥം, പാല് കുറച്ച് കുറുകിയ ഈ സമയത്ത് നമ്മൾ പാവത്തിനുള്ള പഞ്ചസാരകളും അതേമാതിരി ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1/4 കപ്പാണ് സേമിയ എടുത്തിരിക്കുന്നത്. അത് സേമിയ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നെയ്യിലൊക്കെ ഒന്ന് വറുത്ത് ഇടുന്നത് നന്നായിരിക്കും. ഇപ്പം നമ്മളിത് റോസ്റ്റഡ് ആയ കാരണം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കടന്നിട്ട് ഈ ഒരു പാലിൽ ഈ സേമിയ ഇങ്ങനെ വേവണം. അപ്പം പിന്നെയും കുറച്ച് കുറുകും. മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കുറുകി കിട്ടും നമ്മുടെ പായസം. ഇതിപ്പോൾ ഈ ഒരു പാലിൽ കടന്നിട്ട് ഇതൊന്ന് വെന്തോട്ടെ ഈ സേമിയ, അപ്പം നന്നായിട്ട് കുറുകി വരും. ഫ്രണ്ട്സ്, നമ്മുടെ പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്.
സാധാരണ കുറേ സമയ സ്ഥലങ്ങളിൽ നമ്മൾ കാണും ഈ സേമിയൊക്കെ അടിയിൽ കിടക്കും, പാല് മുകളിൽ കിടക്കും, അങ്ങനെ വേറെ വേറെയൊക്കെ ആയിട്ട് ഇത് നല്ല കൊഴുപ്പിൽ തന്നെ വന്നിട്ടുണ്ട്, രണ്ടും നല്ല മിക്സായിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഇടുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇനി ചെയ്യാനുള്ളത്. നല്ല കളറും വന്നു അല്ല, കുറുകി, നല്ല കുറുകി. ഞാൻ ഇരിക്കും തോറും കുറുകും, തണുക്കും തോറും അത് കുറുകും. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ നെയ്യൊക്കെ ഈ സേമിയ പായസത്തിലൊക്കെ നെയ്യ് കുറച്ച് ജാസ്തിയായതുകൊണ്ട് അതിൽ കുഴപ്പമൊന്നും വരാനില്ല. എങ്കിലും ഒരുപാടൊന്നും ജാസ്തിയും വേണ്ട, പാകത്തിനുള്ള ഒരു നെയ്യെടുത്ത് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും കൂടെ ഇട്ട് വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരിയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്തെടുക്കാം. നമ്മൾ പായസം ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞു, കാരണം നല്ല പോലെ കുറുകിയത്. ഇനി ഇരിക്കും തോറും ഇത് ഇതാവും, ഇനിയും കൊഴുക്കും. കളറും നിങ്ങൾക്ക് കാണാം, ഒരു ബ്രൗൺ കളറോ എന്താ പറയുക, റോസ് കളർ. നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞു, പായസം അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് കുറുകണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഒരു കളറുകളും ഉപയോഗിക്കാതെ തന്നെ നമ്മളിതിന് നല്ലൊരു പരുവത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്, ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നന്നായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് അറിയിക്കുക. നന്നായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ സാധാരണ രീതിയിൽ ആ പാലൊഴിച്ച് അതിലേക്ക് വെർമിസല്ലി ഇട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാണ്, അതിലേക്ക് പഞ്ചസാര ഇടുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, എൻജോയ്.